വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വിച്ചുസ് വ്ളോഗ്. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ 100-ാമത്തെ വീഡിയോയാണിത്. അപ്പോൾ അത് ഞങ്ങളൊരു ചെറിയൊരു ആഘോഷമായിട്ട്, ചെറിയ ആഘോഷം എന്ന് പറയുന്നത് ചെറിയൊരു പരിപാടികളൊക്കെ ഞങ്ങൾ ആസൂത്രണം ചെയ്തേക്കുന്നതാണ് ഈ വീഡിയോയിൽ. മെയിനായിട്ട് ഫുഡ് ചലഞ്ച് ഉണ്ട്, ചെറിയൊരു ഫുഡ് ചലഞ്ച്, പിന്നെ ചെറിയ ചെറിയ ഗെയിംസ് അതുപോലെ തന്നെ. അപ്പോൾ ഞങ്ങൾ ആ 100-ാമത്തെ വീഡിയോ ഞങ്ങൾ ആഘോഷിക്കാൻ, മഴയൊക്കെ വരുന്നുണ്ട്, ഞങ്ങളിപ്പോൾ ടെറസിൻ്റെ മേളിൽ വെച്ചാണ് ചെയ്യാമെന്ന് ഓർത്തത്. അപ്പം നമുക്ക് എന്തായി തീരുമെന്ന് അറിയത്തില്ല, എന്നാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം, തുടങ്ങാം. ഇപ്പോൾ ഫുഡ് ചലഞ്ചിനുള്ള ഫുഡൊക്കെ ഇത് വന്നിട്ടുണ്ട്. ഇപ്പോൾ ക്രിസ്പി ചിക്കനാണ്, പിന്നെ അതിൻ്റെ കൂടെ തന്നെ ബണ്ണ് സോസ്, പിന്നെ കൊക്കക്കോള. അപ്പോൾ ഇവർ എടുത്ത് വെക്കുന്നുണ്ടല്ല ചീസുകളൊക്കെ. വിച്ചും പീച്ചട്ടനും കൂടെയാണ് അപ്പോൾ ഇന്ന് ഫുഡ് ചലഞ്ച് ചെയ്യുന്നത്. അപ്പൊ ഇവർക്ക് മാക്സിമം എത്ര പീസ് കഴിക്കാൻ പറ്റും? ആദ്യമേ കൊക്കക്കോള അവര് പൊട്ടിച്ച് സ്റ്റാർട്ട് ചെയ്യുവാണ്. നല്ലൊരു ചലഞ്ച് ആയിരിക്കട്ടെ. സ്റ്റാർട്ട് ചെയ്യുവാണ്. ആ ടൈം സ്റ്റാർട്ട്. അപ്പൊ രണ്ടുപേരും ഓരോ പീസ് എടുത്തു വെച്ചിട്ടുണ്ട്. ഇച്ചു ഭയങ്കര സ്ലോ ആണ്. രണ്ടുപേരും ഒരുപോലെ രണ്ടാമത്തെ പീസ് എടുത്തിട്ടുണ്ട്. എന്നെ നോക്കിടക്കൊന്ന് ഭക്ഷണം, നമ്മൾ ഭക്ഷണത്തിൽ മാത്രം കോൺസെൻട്രേഷൻ ചെയ്യാൻ പാടുള്ളൂ. ഒത്തിരി കഴിക്കുന്നവർ എങ്ങനെ കഴിക്കുന്നില്ല? പിന്നെ ഇവിടുത്തെ അന്തരീക്ഷം കൂടെ നല്ലതാണ്, നല്ല മഴ വരുന്നതുകൊണ്ട് നല്ല ചൂടൊക്കെ പോയി, നല്ല ചെറിയൊരു കാറ്റും ഒക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ ആസ്വദിച്ചാണ് ഇത് കഴിക്കുന്നത്. ഭയങ്കര ത്രില്ലിംഗ് ആയിരുന്നല്ലോ തുടങ്ങിയപ്പം. എന്റെ വയറ് നിറഞ്ഞിരുന്നു. അപ്പൊ ഞാൻ 4-ാമത്തെ പീസ് ഫിനിഷ് ചെയ്തോണ്ടിരിക്കാണ്. പോരെ പത്ത് നിർത്തിയാ? ഞാൻ നിർത്തി. അപ്പൊ ഞാൻ 4-ാമത്തെ പീസ് കഴിച്ച് വിൻ ചെയ്തിരിക്കുന്നു. അപ്പൊ നമുക്ക് ഇത് വിച്ചു പറഞ്ഞ പടമാണ്. അപ്പൊ നമുക്ക് സുന്ദരിക്ക് പൊട്ടുതൊടാം, അതാണ് അടുത്തത്. അപ്പൊ ഇവര് റെഡിയാണ്. ഫുഡ്ചലഞ്ച്, ഫുഡ്ചലഞ്ച് എന്ന് പറയാൻ പറ്റത്തില്ല, അവര് കുറച്ച് കഴിച്ചുള്ളൂ. അപ്പൊ അടുത്തത് സുന്ദരിക്ക് അത് തന്നെ നോക്കാം. പൊട്ടക്ക ഞാൻ എടുത്ത് വന്നിട്ടുണ്ട്. ഇതാണ് സുന്ദരിയുടെ പൊട്ട്.
ആവശ്യമാണ്. അപ്പോൾ ആ വിച്ചിനെ കറക്കാൻ പോവാണ്, കറക്കിട്ടാണ് വിടുന്നത്. അടിപൊളി കറക്റ്റ് സ്ഥലം. തൊട്ടു നോക്കാൻ പാടില്ല, തൊട്ടു നോക്കാൻ പാടില്ല. പൊട്ട് പക്ഷെ എന്റെ കയ്യിലെ ഒട്ടി പിടിച്ചിരിക്ക. അത് കുഴപ്പമില്ല, അവിടെ വെച്ച സ്ഥലത്ത് വെച്ചോ. കറക്റ്റ് ഞങ്ങളെ കണ്ട് വെട്ടിച്ച് ഇത് ഞാൻ ഇത് അതുതന്നെ വീർപ്പിച്ചിട്ട് ഇതുപോലെ തറയിലിട്ടിട്ട് നമ്മൾ എന്ത് ആ കണ്ണ് പൊത്തിയിട്ട് ആരാണ് കൂടുതൽ പൊട്ടിക്കുന്നത് അല്ലേ. അതിനായിട്ട് ദേ ഇവിടെ ബലൂൺ വീർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് വാട്ടർ ബലൂൺ ഫൈറ്റിംഗ് ആണ്. അതായത് അപ്പുറത്ത് ഇപ്പുറത്ത് നിന്നിട്ട് എറിഞ്ഞു പൊട്ടിക്കലാണ്. അതിനായിട്ട് ഇവര് നിറച്ചൊക്കെ വെച്ചിട്ടുണ്ട്. വിച്ചു ഇവിടെ ഇരുന്ന് ബാക്കി ഉണ്ടായിരുന്ന ഒരു ബലൂൺ എടുത്ത് വീർപ്പിച്ച് കളിക്കുവാണ്. അപ്പൊ എന്തേ ബീച്ചേട്ടന്തേ വിച്ചു അറിയാതെ മൂന്ന് ബോളാണ് ഉള്ളത്. ഇത് രണ്ടും ഓരോ ബോളും ഞങ്ങൾ കയ്യിലെടുക്കും. ഇതിൽ ആനാണ് മേത്ത് എറിഞ്ഞ് പൊട്ടിക്കണം, അയാൾക്ക് ആ ഒരു അവസരം കൂടി കിട്ടും. നിന്നു കൊടുക്കണം കേട്ടാ, അനങ്ങാനും ഓടാനോ ഉള്ള നിന്നോട് തന്നെ നിൽക്കാവും കേട്ടാ. ഓക്കെ, ആ ഫസ്റ്റ് അവസരം പൊട്ടില്ല 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 പൊട്ടി പൊട്ടി ദേവത്തെ വിടില്ല. ബലൂൺ കുറവാണ്, പക്ഷേ കുളിപ്പിച്ചെടുത്ത് ഞാൻ ജയിച്ചു. ഇപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ നല്ല എന്റർടൈൻമെന്റ് ഒക്കെ ആയിട്ട് കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.
ഇതുവരെ ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെല്ലൈക്കൺ അമർത്തി കഴിഞ്ഞാൽ ഞങ്ങളുടെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ബൈ ബൈ, ടേക്ക് കെയർ.